ലോകത്തിന്റെ ഏത് കോണിലായാലും അവിടെ മലയാളികൾ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് നമ്മൾ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു അരക്ഷിതാവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെക്കുറിച്ച് വീട്ടുകാരുമൊക്കെ ആശങ്കയിലായിരിക്കും. അതുകൊണ്ട് ഇസ്രായേലിലെ മലയാളികളെ കുറിച്ചാണ് നമുക്ക് ഏറ്റവും വലിയൊരു കൺസേൺ ഉള്ളത്. കുറച്ചുകൂടി കാര്യങ്ങൾ വിവരിക്കാൻ ജിബി യോഹന്നാൻ മലയാളി ചേരുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ മലയാളികളുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ സംസാരിക്കുകയാണ്. ഇസ്രായേൽ മലയാളികൾ എല്ലാവരും തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സേഫ്റ്റി റൂമുകളിൽ സുരക്ഷിതരാണ്. സാധാരണഗതിയിൽ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് കിട്ടുന്ന അലാം വഴി നമ്മൾ അതിനെ അലേർട്ടായി കണ്ടുകൊണ്ട് നമ്മുടെ പേഷ്യൻറ്റിനെ സേഫ്റ്റി റൂമിലേക്ക് മാറ്റി നമ്മളും സേഫ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു വശമാണ് ഉണ്ടായിരുന്നെങ്കിൽ, പതിവിലും വ്യത്യസ്തമായിട്ട് ഹമാസ് സ്വീകരിച്ചത് തലേദിവസം തന്നെ നുഴഞ്ഞു കയറി പാരച്യൂട്ട് വഴിയും അല്ലാതെയും കരമാർഗവും കടൽ മാർഗവും നുഴഞ്ഞു കയറിക്കൊണ്ട് ബലൂൺ ബോംബായി മാറിക്കൊണ്ട് വാഹനങ്ങളിലൂടെ ഒരുപാട് റൈഡ് നടത്തിക്കൊണ്ട് വഴിയിലുള്ളവരെയെല്ലാം നിഷ്ഠൂരം വധിക്കുന്ന തലത്തിലുള്ള അതിഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് രാവിലെ കണ്ടത്. വഴിയിലുടനീളം ചില ഭാഗങ്ങളിൽ ശവശരീരങ്ങൾ അങ്ങുമിങ്ങുമായി ചിതറിക്കിടക്കുന്നു. കൂട്ടം കൂട്ടമായി തട്ടിക്കൊണ്ടുപോയിട്ട് ഷൂട്ട് ചെയ്യുന്നൊരവസ്ഥ, ഇസ്രായേൽ മിലിട്ടറിയെ തട്ടിക്കൊണ്ടുപോകുന്നൊരവസ്ഥ, ഗാസയുടെ ബോർഡറിലുള്ള വ്യക്തികളെ തട്ടിക്കൊണ്ടുപോയി അവിടെ അവർ നിഷ്ഠൂരമായ രീതിയിൽ ക്രൂരമായ മർദ്ദനം കൊടുക്കുന്നൊരവസ്ഥ. നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ 2 മണിക്കൂറായി, ഞാനിപ്പോൾ സംസാരിക്കുന്നത് കൃത്യം 5 മണിക്കാണ് ഈവനിങ് ടൈം. ഇതുവരെയുള്ള നിലവിലുള്ള വാർത്ത, ഇസ്രായേൽ വാർത്തകളുടെ സ്ഥിരീകരണം അനുസരിച്ച് 100 ഇസ്രായേൽ വ്യക്തികൾ മരണപ്പെട്ടതായി, ഇൻക്ലൂഡിംഗ് മിലിട്ടറി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മരണപ്പെട്ടതായിട്ട് അറിയുന്നു. അതോടൊപ്പം 950 ഹോസ്പിറ്റലൈസ്ഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളും കൃത്യമായി തന്നെ പുറത്തു വരുന്നു. എല്ലാ വീടുകളിലും ഇവർ സജ്ജീകരിച്ചിരിക്കുന്ന സേഫ്റ്റി റൂം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും സേഫ്റ്റി ആയിട്ടിരിക്കുക. ഇപ്പോൾ എന്താണ്, ഇസ്രായേൽ വ്യക്തികളെല്ലാം തന്നെ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഭീകരമായൊരവസ്ഥയല്ല, അതുകൊണ്ട് തന്നെ യുദ്ധങ്ങളും കാഹളങ്ങളും ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ എല്ലാം സമാധാനത്തിൽ തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ മലയാളി ജനതകളെല്ലാം തന്നെ തീർച്ചയായിട്ടും സേഫ്റ്റി റൂമുകൾ ഉപയോഗിക്കുക, സേഫ്റ്റി റൂമിൻ്റെ ഉപയോഗം പ്രയോജനപ്പെടുത്തുക. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത് എന്നതാണ് എല്ലാ മലയാളികളോടൊപ്പം എനിക്കും പറയാനുള്ളത്. ഇസ്രായേലിൽ നിന്നുകൊണ്ട് ജിബി യോഹന്നാൻ, മാതൃഭൂമി ന്യൂസിന് വേണ്ടി നമസ്കാരം.